السلام عليكم. وعليكم السلام. بسم الله الرحمن الرحيم. صحيح البخاري كتاب العلم 36 മുതൽ 39 വരെയുള്ള ഹദീസുകൾ പറഞ്ഞു അല്ലേ. ഈ 40 മുതൽ 44 വരെയുള്ള ഹദീസ് ഇൻഷാല്ലാ. ബാബു ഇളത്തിൽ ഇമാമി അന്നിസാ വത്താവലിമിഹിന്ന. ഇളത്തു എന്ന് പറഞ്ഞാൽ എന്താ? വാളു, വാള്, വാള. ആ അബദേ ഉപദേശം, അഡ്വൈസ്. ഇളത്ത് എന്ന് പറഞ്ഞാലും വാള് തന്നെ. ആ ഇളത്തുൻ വാളുൻ ഉപദേശം. അൽ ഇമാം, ഇമാമിൻ്റെ ഉപദേശം. അന്നിസാ അ സ്ത്രീകൾക്ക്. മറത്തുൻ ജമ്മ് നിസാ സ്ത്രീകൾ. അപ്പോൾ തലീമി ഹിന്ന അവരെ, അവർക്ക് പഠിപ്പിക്കലും സ്ത്രീകൾക്ക് ഉപദേശിക്കലും അവരെ പഠിപ്പിക്കലും. സ്ത്രീകൾക്ക് ഇമാം ഉപദേശം നൽകലും അവരെ പഠിപ്പിക്കലും. മൻസാ ഹദീസ. ഹദ്ദസന സുലൈമാൻ ബിൻ ഹർബ് ഖാല ഹദ്ദസന ശുഅബ അൻ അയ്യൂബ ഖാല സമിഅതു അതാഅൻ ഖാല സമിഅതു ബിൻ അബ്ബാസ് ഖാല അഷ്ഹദു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ഖാല അതാഅൻ അഷ്ഹദു അല ബിൻ അബ്ബാസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ വമഅഹു ബിലാൽ فظن انه لم يسمع النساء فوعظهن وامرهن بالصدقه فجعلت المراه تلقي القرطا والخاتمه وبلال ياخذ في طرف ثوبه. هذه عطاء എന്ന് അവർ പറയുന്നു. സമയത്ത് ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് അല്ലാഹുവിനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്ബാസ് അല്ലാഹുവിനെ പറഞ്ഞു, അഷ്ഹദു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് സാക്ഷ്യം വഹിക്കുന്നു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായിട്ട് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അഷ്ഹദു പറഞ്ഞതാണ്, വെറും സാക്ഷ്യം വഹിക്കുന്നു. ആര് സാക്ഷ്യം വഹിക്കുന്നു? ഉറക്കെ പറ, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഈ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അഷ്ഹദു ഷഹിദ യഷ്ഹദു അഷ്ഹദു യഷ്ഹദാനി യഷ്ഹദൂന തഷ്ഹദു തഷ്ഹദാനി യഷ്ഹദന തഷ്ഹദു തഷ്ഹദാനി തഷ്ഹദൂന തഷ്ഹദീന തഷ്ഹദാനി തഷ്ഹദന അഷ്ഹദു നഷ്ഹദു. അഷ്ഹദു മുതകല്ലിമാണ് അല്ലേ, ഫസ്റ്റ് പേഴ്സൺ. ഔ ഖാല അതാഉൻ, അല്ലെങ്കിൽ അതാ ഇങ്ങനെ പറഞ്ഞു, അഷ്ഹദു അല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് പറഞ്ഞതായിട്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എങ്ങനെ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് എന്തായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ കാര്യം സാക്ഷ്യപ്പെടുത്തി പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കേട്ടോ. അപ്പം റാവിമാരിൽ അവസാന കണ്ണി ആരാണ്? റസൂലിൻ്റെയൊക്കെ അടുത്തുന്ന അവസാന കണ്ണി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഖറജ റസൂലുള്ളാഹി വസല്ലം പറപ്പെട്ടു, വ മഅഹു ബിലാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആരുണ്ടായിരുന്നു? ബിലാൽ ഉണ്ടായിരുന്നു. ഫളന്ന അന്നഹു ലം യസ്മിഅ അന്നിസാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈദ് നമസ്കാരത്തിന്, വേറെ റിപ്പോർട്ടുകൾ അങ്ങനെ ഉണ്ട്, ഈദ് നമസ്കാരത്തിന്, ഈ ഈദ് നമസ്കാരം കഴിഞ്ഞ ശേഷം, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ശേഷം, പെരുന്നാളിന് മുസല്ല സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും പെരുന്നാൾ നമസ്കാരത്തിന് പങ്കെടുക്കുന്നു. അപ്പോൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് പെരുന്നാൾ സ്ത്രീകൾ നബിയുടെ ഖുത്ബ കേട്ടിട്ടില്ല എന്ന് വിചാരിച്ച്, പെരുന്നാസ്കാരം ഖുത്ബ കഴിഞ്ഞ ശേഷം, സ്ത്രീകൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഖുത്ബ, പെരുന്നാൾ നമസ്കാരം ജുമാഅത്താണെങ്കിൽ ഖുത്ബ കഴിഞ്ഞിട്ട് നിസ്കാരം അല്ലേ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം, ഖുത്ബ കഴിഞ്ഞ ശേഷം സ്ത്രീകൾ കേട്ടിട്ടില്ല എന്ന് വിചാരിച്ചു. അന്നഹു നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ലം യസ്മിഇ അസ്മഅ എന്ന് പറഞ്ഞാൽ അസ്മഅ കേൾപ്പിച്ചു, ആ സമിഅ കേട്ടു, ലം യസ്മിഇ അസ്മഅ യസ്മിഇ കേൾപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അന്നിസ സ്ത്രീകൾ, സ്ത്രീകൾ കേൾപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് നബി പറഞ്ഞ ശരിക്കും കേട്ടിട്ടില്ല എന്ന് വിചാരിച്ചു. നബി മനസ്സിലാക്കി, അങ്ങനെ വിചാരിച്ചു നബി. ഫല അന്ന ലന്ന എന്ന് പറഞ്ഞാൽ വിചാരിച്ചു, ചിന്തിച്ചു. ഫവഅലഹുന്ന, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ അടുത്ത് പോയിട്ട് പ്രത്യേകം ഉപദേശിച്ചു. വഅല ഉപദേശിച്ചു, ഹുന്ന അവരെ ഉപദേശിച്ചു, സ്ത്രീകളെ അല്ലേ. അമറഹുന്ന അവരോട് നബി കൽപ്പിച്ചു, ആര് കൽപ്പിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്വദഖതി, സദഖ ചെയ്യാൻ, ദാനധർമ്മം ചെയ്യാൻ. ഫജഅലത്തിൽ മറത്തു തുൽഖി, അപ്പോൾ സ്ത്രീകൾ ഊരാൻ തുടങ്ങി, സ്ത്രീകൾ ഊരാൻ തുടങ്ങി. എന്ത് ഊരാൻ തുടങ്ങി? അൽ ഖുർത്ത വൽ ഖാതമ, ഖുർത്തു കമ്മൽ, ഇയറിങ് അല്ലേ, കമ്മൽ, അതുപോലെ ചെവിയിലിടുന്ന ആഭരണങ്ങളാണ് കേട്ടോ. വൽ ഖാതമ എന്താണ്? മോതിരം.
ബിലാലിന്റെ കൂടെ ആരുണ്ട്? ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട് അല്ലേ. ബിലാലി യഖുദു ഫീ ത്വറഫി സൗബിഹി, അതിങ്ങനെ ബിലാലിന്റെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രത്തിന്റെ ഒരറ്റത്ത് ഇങ്ങനെ അത് ശേഖരിച്ചു കൊണ്ടിരുന്നു. അതാണ് ഹദീസ്. സ്ത്രീകൾക്ക് അവരുടെ സ്വന്തം സമ്പത്തിൽ നിന്ന് ഭർത്താവിൻ്റെ അനുമതി ഇല്ലാതെ തന്നെ ദാനം ചെയ്യാമെന്ന്, കാരണം കൂടാതെ ദാനം നരകപ്രവേശനത്തിന് കാരണമായേക്കാവുന്ന ദോഷങ്ങളെ മായ്ക്കുന്നതാണെന്നും ഫത്വുൽ ബാരി ഇതിൻ്റെ ഷറഹിൽ പറയുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾ ദോഷങ്ങൾ അധികരിക്കാൻ സാധ്യതയുള്ളവരാണ്. കാരണം സ്ത്രീകൾ ശാപവാക്കുകൾ കൂടുതൽ ഉപയോഗിക്കും. അങ്ങനെയുള്ള അപ്പോൾ അത്തരം ദോഷങ്ങളിൽ നിന്നൊക്കെ മുക്തരാവാൻ വേണ്ടിയിട്ട്, അത് മായ്ക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവർ ധാരാളം ദാനോർമ്മ ചെയ്യുന്നത് പ്രോത്സാഹിപ്പിച്ചിരുന്നു വിശ്വാസം. അപ്പോൾ അങ്ങനെ ദാനധർമ്മം ചെയ്യുന്നത് ഈ തെറ്റുകളെ മായച്ചു കളയാൻ ഉപയുക്തമാകുന്നതാണ്. അങ്ങനെ ദാനധർമ്മം ചെയ്യുന്നതിന് സ്വന്തം സമ്പത്തിൽ നിന്ന്, സ്വന്തം സ്ത്രീ സ്വന്തം സമ്പത്തിൽ നിന്ന്, ഭർത്താവിൻ്റെ സമ്പത്തിൽ നിന്ന്, ഭർത്താവിൻ്റെ സമ്പത്തിൽ നിന്ന് ചിലവഴിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ അനുമതി വേണം അല്ലേ. അപ്പോൾ സ്വന്തം സമ്പത്തിൽ നിന്ന് സ്ത്രീ ചിലവാക്കുന്നതിന് സ്വന്തം ഭർത്താവിൻ്റെ അനുമതി ആവശ്യമില്ല. ഫി ഹാദിൽ ഹദീസി ജവാസുൽ മുആതാത് ഫിസ്സദഖ വസദഖത്തുൽ മർഅത്തി മിം മാലിഹ മിം മാലിഹ ബിഗൈരി ഇദ്നി സൗജിഹ, അവളുടെ ഭർത്താവിൻ്റെ അനുമതി കൂടാതെ. ഇതിന് എന്ന് പറയുന്നത് അനുമതി അവിടെ പോയി ചുമച്ചുവാ നമ്മുണ്ടെങ്കിൽ ശരിയാക്കിയിട്ട്. വ അന്ന സദഖത തംഹു കസീറൻ മിൻ ദുനൂബ് അല്ലതി തദ്ഖുലുന്ന തദ്ഖിലു അന്നാർ എന്ന് പറഞ്ഞാൽ ദുനൂബ് ദമ്പൻ ജമ്മ ദുനൂബ് ഇതാ തെറ്റുകൾ, തെറ്റുകളെ മഹാനറ മായച്ചു കളഞ്ഞു, ധാരാളം തെറ്റുകളെ മായച്ചു കളഞ്ഞു, നരകപ്രവേശനത്തിലേക്ക് കാരണമായേക്കാവുന്ന തെറ്റുകളെ, ദുനൂബുകളെ, പാപങ്ങളെ മായച്ചു കളയുന്നതാണ് സദഖ. അപ്പോൾ ഭർത്താവിൻ്റെ അനുമതിയില്ലാതെ ചിലവാക്കാവുന്നതാണ് സ്ത്രീക്ക് സ്വന്തം സമ്പത്തിൽ നിന്ന്, അവളുടെ ഓണർഷിപ്പിലുള്ളതായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഓപ്ഷണലായിട്ടുള്ള സദഖ ചെയ്യാൻ ഭർത്താവിൻ്റെ അനുമതി വേണം. ബാബു അൽ ഹിർസു അലൽ ഹദീസ്, ഹദീസ് പഠിക്കുന്നതിലുള്ള ജിജ്ഞാസ. അത് ഒന്ന് ചോദിച്ച് ശരിയായിട്ട് വാ തുപ്പിട്ട്. ഹിർസു എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിർസു, ഹിർസുൻ ജിജ്ഞാസ, ആൻഷൈറ്റി, ഈഗർനെസ്, പഠിക്കാനുള്ള ഔത്സുക്യം, അറിയാനുള്ള ആ ഒരു ആഗ്രഹം. ഹദീസ്, ഹദീസ് പഠിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഹദീസ് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ അത് പഠിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു താല്പര്യം, അതിനുള്ള ആകാംക്ഷ, ഹിർസ്, ജിജ്ഞാസ, അതിനെക്കുറിച്ച് പറയുന്ന ബാബ്. ഹദ്ദസന അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാ ഖാല ഹദ്ദസനി സുലൈമാൻ അൻ അംർ ബിൻ അബി അംർ അൻ സഈദ് ബിൻ അബി സഈദ് അൽ മഖ്ബരി അൻ അബി ഹുറൈറ അന്നഹു ഖാൽ ഖീല യാ റസൂലുള്ളാഹ് മൻ അസ്അദു അന്നാസ് ബിശഫാഅതിക യൗമൽ ഖിയാമത്തി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് വനന്തു അബാ അബ ഹുറൈറ ألا يسألني عن هذا الحديث أحد أول منك لما رأيتك من حرصك على الحديث أسعد الناس بشفاعتي يوم القيامة من قال لا إله إلا الله خالصا من قلبه أو نفسه أبو هريرة رضي الله عنه بعد نسيان أنه قال أبو هريرة برني أبو هريرة رضي الله عنه برني قيل يا رسول الله الله إن رسوله ചോദിക്കപ്പെട്ടു, അള്ളാഹുവിൻ്റെ റസൂലേ ചോദിക്കപ്പെട്ടു, എന്ത് ചോദിക്കപ്പെട്ടു? മൻ അസ്അദുന്നാസ്, ജനങ്ങളിൽ നിന്ന് ഏറ്റവും ഭാഗ്യവാൻ, കൂടുതൽ ഭാഗ്യം സിദ്ധിച്ച ആൾ ആരാണ്? ബി ഷഫാഅത്തിക, താങ്കളുടെ ഷഫാഅത്തിന്, താങ്കളുടെ ഷഫാഅത്ത് കിട്ടാൻ എന്ന കാര്യത്തിൽ. എന്ന് യൗമൽ ഖിയാമത്തി, യൗമൽ ഖിയാമത്ത് പറയണം, പുനരുത്ഥാന ദിവസം, അന്ത്യനാൾ. മൻ ഖാല യൗമൽ ഖിയാമത്തി, പുനരുത്ഥാനം, അതായത് അന്ത്യനാളിൽ താങ്കളുടെ ഷഫാഅത്ത് കിട്ടാൻ ഏറ്റവും ഭാഗ്യം കിട്ടിയവൻ, ഏറ്റവും കൂടുതൽ ഭാഗ്യം സിദ്ധിക്കുന്നത് ആർക്കായിരിക്കുമെന്ന് ആര് ചോദിച്ചു? അങ്ങനെ ചോദിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു എന്നാണ്.
ഇനി വേറൊരു റിപ്പോർട്ടിൽ അഖീല എന്നുള്ള വാക്കില്ല, അതായത് ചോദിക്കപ്പെട്ടു എന്നില്ല, അതായത് അന്നഹു ഖാൽ യാ റസൂലുള്ളാ, അത്രേ ഉള്ളൂ. അതായത് അബൂ ഹുറൈറ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരെ നേരിട്ട് അബൂ ഹുറൈറ ചോദിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അസ്അദു നാസി ബിഷഫാഅതിക യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ ഷഫാഅത്ത് താങ്കളുടെ ഷഫാഅത്തിന് കൂടുതൽ ഭാഗ്യം സിദ്ധിച്ചവൻ ആരാണ് എന്ന്. അപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലഖദ് ളറൻതു യാ അബാ ഹുറൈറ അൻ ലാ യസ്അലനി അൻ ഹാദൽ ഹദീദ് അഹദുൻ അവ്വലു മിൻക, അവ്വലൻ മിൻകാന്ന് ഉണ്ട്, ലിമാ റഅയ്തു മിൻ ഹിർസിക അലൽ ഹദീദ് അസ്അദു നാസ് ബിഷഫാഅതി യൗമൽ ഖിയാമത്തി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി ലഖദ് ളറൻതു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വന്ന വിചാരിച്ചു യാ അബാ ഹുറൈറ, ഞാൻ വിചാരിച്ചു യാ അബാ ഹുറൈറ, ഓ അബൂ ഹുറൈറ, ഞാൻ ഊഹിച്ചു, ഞാൻ വിചാരിച്ചു, സപ്പോസ് എന്ത് അൻ ലാ യസ്അലനി അൻ ഹാദൽ ഹദീസ്, ഈ വിഷയം സംബന്ധിച്ച് ഈ ഹദീസ് സംബന്ധിച്ച് ആരും ചോദിക്കുകയില്ല, അഹദുൻ ഒരാളും, അവ്വലു മിൻക എന്ത് താങ്കളുടെ മുമ്പ്, താങ്കൾക്ക് മുമ്പ്, നിനക്ക് മുമ്പ് ആരും ഇക്കാര്യം ചോദിക്കുകയില്ല എന്ന് ഞാൻ ഊഹിച്ചിരുന്നു. നീ തന്നെയായിരിക്കും ഇത് ആദ്യം ചോദിക്കുക എന്നോട്. കാരണം എന്താണ്? ലിമാ റഅയ്തു മിൻ ഹിർസികാലിൽ ഹദീസ്, കാരണം എന്താണ്? പഠിക്കാനുള്ള, ഹദീസ് പഠിക്കാനുള്ള അത്യാഗ്രഹം കണ്ടപ്പോൾ ഞാനങ്ങനെ മനസ്സിലായി. താങ്കളുടെ ജിജ്ഞാസ, ആ ഹദീസ്, എൻ്റെ ഹദീസ് പഠിക്കാനുള്ള താങ്കളുടെ ജിജ്ഞാസ കണ്ടതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ഇക്കാര്യം എന്നോട് ആദ്യം ചോദിക്കുക താങ്കളായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ മറുപടി പറഞ്ഞു, ആരാണ്, ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് അന്ത്യനാളിൽ ലഭ്യമാവുക എന്ന് ചോദിച്ചു. നബി പറഞ്ഞു കൊടുക്കുകയാണ്, അസ്അദു നാസി ബിഷഫാഅതി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എൻ്റെ ഷഫാഅത്തിന് കൂടുതൽ ഭാഗ്യം സിദ്ധിച്ചവൻ ആരായിരിക്കും? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരുത്തനാണ്. ആര്? ഖാല, അവൻ ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, അവൻ പറഞ്ഞിരിക്കുന്നു. എന്ത് പറഞ്ഞിരിക്കുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവൻ എന്ത് പറഞ്ഞു? അള്ളാഹു അല്ലാതെ ഇലാഹായി, ഇബാദത്തിന്, ആരാധനക്കർഹനായി ആരാളുമില്ലെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. ഖാലിസം മിൻ ഖൽബിഹി, അങ്ങനെ വർദ്ധാൻ പറഞ്ഞാൽ പോരാ, ഖാലിസം മിൻ ഖൽബിഹി, അവൻ്റെ ഖൽബിൽ, ഖൽബിൽ ഖാലിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഖാലിസ്? ആത്മാർത്ഥമായി, നിഷ്കളങ്കമായിട്ട് പറയണം. വൗ നഫ്സിഹി, അല്ലെങ്കിൽ അവൻ നഫ്സിൽ, അപ്പോൾ അവൻ്റെ മനസ്സിൽ, അവൻ്റെ ഖൽബിൽ നിഷ്കളങ്കമായിട്ട് ആത്മാർത്ഥമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവനാണ് എൻ്റെ ഷഫാഅത്തിന് ഏറ്റവും യുഗ്യൻ, ഭാഗ്യം സിദ്ധിച്ചവൻ, ശുഭാഷക്ക് അന്ത്യനാളിൽ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദാണ് ഉദ്ദേശം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഖാലിസായിട്ട് പറയാന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ പറയുന്ന ആളതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളായിരിക്കും അല്ലേ, ആയിരിക്കണം. അഷ്ഹദു എന്നാണ്, അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അൻ ലാ ഇലാഹ, നിശ്ചയം ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ. അപ്പോൾ അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനല്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നു എന്ന് മാത്രമല്ല, ജീവിതം കൊണ്ടാണ് സാക്ഷ്യം വഹിക്കുന്നത്. ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കണം. അപ്പം നമ്മൾ അള്ളാഹുവിനല്ലാത്തവരെ ഭയക്കരുത്, അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹു അല്ലാത്തവരെ അവലംബിക്കരുത്. അപ്പോൾ ആത്യന്തികമായിട്ട് അള്ളാഹുവാണ് നമുക്ക് എല്ലാ സഹായം തരുന്നത്, എന്ത് നന്മയും തരുന്നത്. അപ്പോൾ എല്ലാ ഇബാദത്തിനും അർഹൻ ആര് മാത്രമാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല. മറ്റൊരാളെയും ഒരു ശക്തിയെയും ആരാധിക്കാൻ, ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ജീവിതത്തിലൂടെ വ്യക്തമാവണം, സാക്ഷ്യപ്പെടുത്തണം നമ്മൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്നുണ്ട്, വജിഇനാ ബിക അലാ ഹാഉലൈ ഷഹീദ, ഇക്കൂട്ടർ, ഈ ഉമ്മത്തിന് ഷഹീദായിട്ട്, സാക്ഷിയായിട്ട് താങ്കളെ കൊണ്ടുവരുന്നതാണ് ഖിയാമത്ത് നാളിൽ. അപ്പോൾ നബി സാക്ഷിയാണ്, കാരണം നബി അത് ചെയ്തിട്ടുണ്ട്, ആ ചെയ്തതിന് സാക്ഷിയായിട്ട്. അവ നബി തബ്ലീഗ് ചെയ്തിട്ടുണ്ട്, ഈ റിസാലത്ത്, അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം നബി എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, നബി സാക്ഷ്യപ്പെടുത്തുക. അപ്പോൾ നമ്മൾ കലിമത്ത് സാക്ഷ്യപ്പെടുത്തുക എന്നാണ് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ജീവിതം കൊണ്ടത് സാക്ഷ്യപ്പെടുത്തണം, അള്ളാഹ് തൗഹീദ് അനുസരിച്ചായിരിക്കണം ജീവിതം. ശരി. അപ്പോൾ ഖൗലുഹു അന്നഹു ഖാല ഖീല യാ റസൂലുള്ളാഹ് കദാലി അബി ദറി വകരീമ വസഖത ഖീല അലിൽ ബാഖീന വഹു സഖം. അപ്പോൾ ഈ ഖീല എന്നുള്ള വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ചില റിപ്പോർട്ടുകളിൽ ഇല്ല. ഇനി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇഹ്തിറാസം മിനൽ മുശ്രിക്,
ഷിർക്കിൽ നിന്ന് ഒഴിവായിക്കൊണ്ടായിരിക്കണം. വൽ അങ്ങനെയല്ല കേട്ടോ, വൽ മുറാദ് മാ ഖൗലിഹി മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ, ഇതിൻ്റെ ഉദ്ദേശം മുഹമ്മദുർ റസൂലുള്ളാ എന്ന വാക്കോട് കൂടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറയാ, അതിൻ്റെ ബാക്കിയുണ്ട്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാ ഉൾപ്പെടെ മുഹമ്മദുർ റസൂൽ നബി അല്ലാഹുവിൻ്റെ ദൂതരാണ് എന്ന സത്യവാക്യം അതുകൂടെ അതിൽ ഉൾപ്പെടുന്നതാണ് അഷഹാദത്ത്. ഇനി അടുത്ത ബാബ്, ബാബ് കൈഫ യുക്തബദുൽ ഇൽമ്, എങ്ങനെയാണ് ഇൽമ് ഉയർത്തപ്പെടുന്നത്, ഇൽമ് നീക്കപ്പെടുന്നത്, റിമൂവ് ചെയ്യപ്പെടുന്നത് എന്നുള്ള. വക്കതബ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇല അബി ബക്കർ ബിൻ ഹസ്മ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന അമവി ഭരണാധികാരിയാണ്. പിന്നെ നാല് ഖലീഫമാർ, ആരൊക്കെയാണ് നാല് ഖലീഫമാര്? അവർക്ക് ശേഷം പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹു ഭരണത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ആ മുആവിയയുടെ പിന്നെ കാലത്ത്, മുആവിയയുടെ കാലത്തിന് ശേഷം പിന്നെ യസീദ് എന്ന തൻ്റെ മകനെ രാജാവായി വഹിച്ചപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തത് കാരണം ഖിലാഫത്ത് പിന്നെ മലിക്കിയത്ത് ഒരു രാജവാഴ്ചയിലേക്ക് ഇസ്ലാം ഭരണകൂടം എത്തിപ്പെട്ടു. അങ്ങനെ അമവി ഭരണാധികാരികളിൽ ഏറ്റവും നന്നായിട്ട് ഭരിച്ച ഒരു ഭരണാധികാരിയായിരുന്നു, ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ഭരണം നടത്തിയ ഒരു ഭരണാധികാരിയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞു. അപ്പം ഇസ്ലാമിക ചില ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതിനെയൊക്കെ പരിഹരിച്ച് എല്ലാവരോടും നല്ല നിലയിൽ വർത്തിക്കാനും എല്ലാം കൽപ്പിച്ച ഒരു ഭരണാധികാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുക രണ്ടാം ഉമർ എന്നറിയപ്പെടും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ എഴുതി, ആർക്ക്? അബൂബക്കർ ഇബ്നു ഹസ്മിൻ എഴുതി. ഒന്നൂർ മക്കാന മിൻ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് താങ്കൾ ശ്രദ്ധ നോക്കുക, ഫക്തുബുഹു, എന്നിട്ട് അത് രേഖപ്പെടുത്തി വെക്കണം. എന്ത് കത്തബ? എഴുതി രേഖപ്പെടുത്തി വെക്കണം. ഇന്നി ഖിഫ്തു, കാരണം ഞാൻ ഭയക്കുന്നു, ദുറൂസുൽ ഇൽമ് വദഹാബുൽ ഉലമാ, ഈ ഇൽമ് പഠിക്കുന്ന കാര്യവും അതേപോലെ ഉലമാക്കൾ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ നശിച്ച് മരിച്ചു പോകുന്നു, ഉലമാക്കൾ അറിവുള്ളവരൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ദുറൂസുൽ ഇൽമ് ഇൽമിൻ്റെ പഠനം അത് ചിലപ്പോൾ അസാധ്യമാകും. അത് ഞാൻ ഭയക്കുന്നു, അതുകൊണ്ട് ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കണം, ഹദീസുകളൊക്കെ രേഖപ്പെടുത്തി വെക്കണം. ആര് ഓർഡർ ചെയ്തു? ആരെഴുതി? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖലീഫ. മനസ്സിലായില്ലേ? വലാ തഖബൽ ഇല്ലാ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അല്ലാത്തതൊന്നും താങ്കൾ സ്വീകരിക്കേണ്ടതില്ല, സ്വീകരിക്കരുത്. ഖബല ഖബില ഖബില സ്വീകരിച്ചു, വലാ തഖബൽ അമല ഖബൂലാക്കാന്ന് പറഞ്ഞാൽ അവർ സ്വീകരിക്കാം കേട്ടോ. പിന്നെ ഇൽമിനെ പ്രചരിപ്പിക്കുക, അഫ്ഷു സലാം ബൈനക്കും, കേട്ടിട്ടുണ്ടോ? അഫ്ഷു സലാം ബൈനക്കും, എന്താ നിങ്ങൾക്കിടയിൽ സലാം പ്രചരിപ്പിക്കുക, വർദ്ധിപ്പിക്കുക. സലാം ഇങ്ങനെ കാണുന്നവരുടെയൊക്കെ സലാം പറയും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. സലാമിനെ വർദ്ധിപ്പിക്കാറ് എന്താ? സലാം എന്ന് പറഞ്ഞാൽ എന്താ? ശാന്തി, അള്ളാഹുവിൻ്റെ ശാന്തി, ദൈവിക ശാന്തി. അപ്പോൾ അഫ്ഷു സലാം ബൈനക്കും. വൽതുഫ്ഷുൽ ഇൽമ, ഇൽമിനെ പ്രചരിപ്പിക്കുക, ഇൽമിനെ പ്രചരിപ്പിക്കുക. വൽ തജ്ലിസു ഹത്താ യുഅല്ലിമു യുഅല്ലിമ മൻ ലാ യഅലം, അറിയാത്ത ആൾക്ക് അത് പഠിപ്പിച്ച് കൊടുക്കുന്നവരെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഫഇന്നൽ ഇൽമ ലാ യഹ്ലിക്കു, നിശ്ചയം ഇൽമ്, കാരണം ഇൽമ് ലാ യഹ്ലിക്കു, അത് നശിക്കുകയില്ല. ഹത്താ യകൂന സിറൻ, അത് രഹസ്യമാക്കി വെക്കുന്നതുവരെ, എന്ന് പറഞ്ഞാൽ രഹസ്യമാക്കി, ഇൽമ് രഹസ്യമാക്കി വെച്ചാലാണ് അത് നശിക്കുക. ഇൽമ് വളരുകയാണ് ചെയ്യുക, കൊടുക്കും തോറും ഏറിടും അല്ലേ, അതാണ് വിജ്ഞാനം. കൊടുക്കും തോറും ഏറിടും അല്ലേ, കൊണ്ടുപോകില്ല ചോരന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കവിത ഉണ്ടല്ലോ കേട്ടോ. അപ്പം ഇൽമ് നമ്മൾ മറ്റുള്ള സമ്പത്തൊക്കെ എന്ന് പറഞ്ഞാൽ കൊടുക്കുമ്പോൾ കുറയല്ല അല്ലേ, സാധാരണ. പക്ഷേ ഇൽമ് കൊടുക്കും തോറും ഏറിടും. അപ്പോൾ അത് സിറാക്കി വെച്ചാൽ ഒരാൾക്ക് അറിയുന്ന കാര്യം അയാളെങ്കിൽ രഹസ്യമാക്കി കെട്ടിപ്പൊട്ടി സൂക്ഷിച്ച് വെക്കല്ല വേണ്ടത്, അയാൾ എന്ത് ചെയ്യണം? അത് പ്രചരിപ്പിക്കണം, ഉറക്കെ പറയും. ഇതേപോലെ ഇങ്ങനെ റിപ്പോർട്ടുണ്ട്. ഇനി അടുത്തത് ഈ ബാബിൽ പറയുന്ന ഹദീസ് അതൊരു പിന്നെ സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞത്. ഈ ബാബിൽ പറയുന്ന ഹദീസ് ഹദ്ദസന ഇസ്മാഇൽ ബിൻ അബി ഉവൈസ് ഖാല ഹദ്ദസനി മാലിക് അൻ ഹിഷാം ബിൻ ഉർമ അൻ അബി ഉർവ عن أبيه أن عبد الله بن عمرو بن العاص قال سمعت رسول الله صلى الله عليه وسلم يقول إن الله لا يقبل العلم انتزاع ينتزعه من العباد ولكن يقبل العلم بقبض العلماء حتى إذا لم يبق عالما
ഇത്തഹദ അന്നാസു റുഊസൻ ജുഹാല ഫസുഇലു ഫഅഫ്തു ബിഗൈരി ഇൽം ഫളല്ലു വഅദല്ലു. ഖാല അൽ ഫിബ്രി ഹദ്ദസന അബ്ബാസ് ഖാല ഹദ്ദസന ഖുതൈബ ഹദ്ദസന ജരീർ അൻ ഹിഷാം നഹവ നീ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. നിങ്ങൾ റളിയല്ലാഹു അൻഹു എന്നൊന്നും പറയുന്നില്ല, സഹാബാക്കളുടെ പേര് കേൾക്കുമ്പോൾ ചൊല്ലണം, റളിയല്ലാഹു അൻഹു ചൊല്ലണം. നബിൻ്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാണ്. അപ്പോൾ ഇന്നല്ലാഹ ലാ യഖബലുൽ ഇൽമ ഇൻതിസാഅ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമിനെ ഊരിയെടുക്കുകയില്ല, പിടിച്ച് ഊരിയെടുക്കുകയില്ല. ഇൻതിസാഅ പറഞ്ഞാൽ എന്താണ്? ഇൻതിസാഅ നീക്കിക്കളഞ്ഞു അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്തു, റിമൂവ് ചെയ്തു. ഇത് എന്ത സ്യോഹമില്ല, അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് വിജ്ഞാനത്തെ നീക്കിക്കളയുകയില്ല. വലാക്കി യഖബുൽ ഇൽമ ബിഖബലിൽ ഉലമാ, പക്ഷെ അള്ളാഹു എങ്ങനെയാണ് ഇൽമിനെ നീക്കിക്കളയുക? വിജ്ഞാനത്തെ ജനങ്ങളെ നീക്കിക്കളയുന്നത് എങ്ങനെയായിരിക്കും? ഉലമാക്കളെ പിടിച്ചുകൊണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഉലമാക്കളുടെ മരണത്തോടെ അറിവുള്ളവർ മരിച്ചു പോകും. ഹത്താ ഇദാലം യുബഖി ആലിമ, അങ്ങനെ ഒരു ആലിമും അവശേഷിക്കാത്തൊരു ഘട്ടം. ആലിമു ഭൂമുഖത്ത് ഒരു പണ്ഡിതനും അവശേഷിക്കാത്ത ഒരു ഘട്ടം വരുമ്പോൾ എന്ത് ചെയ്യും? ആ ആലിമുകളൊന്നും ഇല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യും? മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞാൽ ഇതാവും. ഇത്തഹദ അന്നാസു റുഊസൻ ജുഹാല, ജനങ്ങൾ തിരഞ്ഞെടുക്കും റുഊസൻ അവരുടെ നേതാക്കളായിട്ട്. ആരെ? ജുഹാല, ജാഹിലാരാണ്, ജാഹിലാരാണെന്നുള്ള വിവരമല്ലേ? ഇപ്പൊ ഇത്രയും കാലം പഠിച്ചത് ജാഹിലാരാടിച്ചില്ല. അലിമ എന്ന് പറഞ്ഞാൽ ആ അറിഞ്ഞു, അല്ലെന്നാണ് പഠിച്ചു. ആ അലിമ എന്ന് പറഞ്ഞാൽ ഇനി അത് പറയല്ലേ, ഇനി അലിമന്റെ അർത്ഥം പറ അറിഞ്ഞു. ഇപ്പൊ അർത്ഥം കിട്ടി, അലിമ അറിഞ്ഞു. ജഹില, ജഹില എന്ന് പറഞ്ഞാൽ അറിവില്ല, അറിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പൊ അജ്ഞതയാണ്. ഇപ്പൊ ജാഹില് അറിവില്ലാത്തവൻ, ജുഹാല എന്റെ ജമ്മാണ് കേട്ടോ, ജാഹിലൂ എന്നുള്ള അർത്ഥമാണ് ജുഹാല്. എന്തായാലും മുഅ്മിനീങ്ങളായ ആളുകളോട്, അവരോട്, മുത്തഖീങ്ങളായ ആൾക്കാരോട്, അവരോട് ജാഹിലീങ്ങൾ സംസാരിച്ചാൽ എത്ര പറഞ്ഞെടുത്തിട്ടും കാര്യമില്ല. എങ്കിൽ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഖാലൂ സലാമാ, സലാം എന്നാണ്, സലാം സലാം അങ്ങോട്ട് നിങ്ങൾ അറിയിക്കു പോകാം. മനസ്സിലേ? അപ്പോൾ ജുഹാൽ, ജുഹാൽ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത ആളുകളെ ജനങ്ങൾ എന്ത് ചെയ്യും? റുഊസായിട്ട് തിരഞ്ഞെടുക്കും. റുഊസ് എന്താ? ആ നേതാക്കൾ എന്ന് പറഞ്ഞാൽ തല എന്നാണ് നേരർത്ഥം. റസ് ജമ്പ് അല്ലേ, റസ് റസ്. ഇവിടെ തല എഴുതാനെടുക്കുന്ന തല അവരുടെ നേതാക്കന്മാരായിട്ട് തിരഞ്ഞെടുക്കും റുഊസായിട്ട്. ജുഹാൽ ഫസുഇലു, അങ്ങനെ ഈ ജുഹാലങ്ങളായിട്ടുള്ള പാമരന്മാരായിട്ടുള്ള മൂഢന്മാരായിട്ടുള്ള ആളുകളെ ജനങ്ങൾ എന്ത് ചെയ്യും? ആലിമുകളില്ലാത്ത പണ്ഡിതന്മാരില്ലാത്ത ലോകത്ത് പിന്നെ ജനങ്ങൾ എന്ത് ചെയ്യും? മൂഢൻ, ചില മൂഢന്മാരെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കും. ഫസുഇലു, അങ്ങനെ ജനങ്ങൾ അവരോട് ചെന്ന ഓരോ മസലകൾ, ഓരോ പ്രശ്നങ്ങളൊക്കെ ചോദിക്കും. സുഇലു ചോദിക്കപ്പെടുന്നാണ് അർത്ഥം, നേരർത്ഥം. സഅല ചോദിച്ചു, സുഇലു അവർ ചോദിക്കപ്പെടും. സുഇല, സുഇല, സുഇലു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവരോട് ചെന്ന് ചോദിക്കുന്ന അർത്ഥം. അപ്പോഴാണ് അവർ ചോദിക്കപ്പെടുക. ഫഅഫ്തു, അങ്ങനെ അവർ ഫത്വ നൽകും, മതവിധി എന്ന് പറഞ്ഞിട്ട് നൽകും. എന്ത്? ബിഗൈരി ഇൽം, അറിവില്ലാതെ. അവർക്ക് അറിവുണ്ടാവില്ല, അറിവില്ലാതെ എന്ത് ചെയ്യും? മതവിധി നൽകും. അവർ അറിവില്ലാതെ മതവിധി നൽകും. എഴുതാൻ പാടില്ല, വായിക്കാൻ പാടില്ല, പെൺകുട്ടികൾ പഠിക്കാൻ പറ്റില്ല, ഇങ്ങനെ പറഞ്ഞ മതവിധികളൊക്കെ നൽകി ആകെ ലോകത്താകെ ഫിത്തന ഉണ്ടാക്കും. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ വല്ലു, അങ്ങനെ അവർ വഴിവിളക്കും. വല്ലു വഴിപിഴച്ചു, വല്ലു അവർ വഴിപിഴപ്പിക്കുകയും ചെയ്യും. ആളുകളുടെ വിജ്ഞാനത്തിൻ്റെ മാർഗം പ്രവേശത്തിൽ പ്രവേശിക്കുമ്പോൾ അത് പാടില്ല, ഇത് പാടില്ല, എഴുതാൻ പറ്റില്ല, വായിക്കാൻ പറ്റില്ല, വിജ്ഞാനം പാടില്ല, സ്ത്രീകൾ അത്രയ്ക്ക് പഠിച്ചാൽ മതി, സ്ത്രീകൾ പഠിക്കണ്ട, ഇങ്ങനെയുള്ള. അതേപോലെ അത് ഉദാഹരണം പറഞ്ഞത് ഞാൻ കേട്ടോ, ഇതൊന്ന് ഹദീസിലല്ലേ, ഹദീസിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഇസ്ലാമിന് വിരുദ്ധമായ ചിന്തകളൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ അവതരിപ്പിച്ചിട്ട് അതാണ് ഇസ്ലാം എന്ന് പറയും. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും, അങ്ങനെ അവർ സ്വയം വഴികേടിലാവുകയും മറ്റുള്ളവരെ വഴികേടിലാക്കുകയും ചെയ്യും. അതാണ് ലല്ല അവല്ല. ലല്ല എന്നുള്ളതിൻ്റെ അസല് ലലല എന്നാണ് കേട്ടോ, ഫഅല എന്നുള്ള വസൻ. അപ്പോൾ ലല്ല എന്നുള്ളത് ലല്ല എന്ന് വായിക്കും. അല്ലല്ല എന്നുള്ളത് അല്ലുലല എന്നാണ് അല വസൻ, അല്ലല്ല. ശരി, ഇനി അടുത്തത് ബാബു ഹൽ ഇജ്അലു ലിന്നിസാ യൗമൻ അലാ ഹിദത്തിൻ ഫിൽ ഇൽമ്, ഇൽമിൻ്റെ കാര്യത്തിൽ, ഇൽമിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായ ഒരു ദിവസം നിശ്ചയിച്ചു കൊടുക്കുന്നത് സംബന്ധിച്ച് പറയുന്ന ബാബു.
എടുക്കാൻ സമയമാണ്. ഹദ്ദസന ആദം ഖാല ഹദ്ദസന ശുഅബ ഖാല ഹദ്ദസനി ഇബ്നുൽ അസ്ബഹാനി ഖാല സമിഅതു അബ സാലിഹ് ذكوان يحدث عن ابي سعيد الخدري قالت النساء للنبي صلى الله عليه وسلم غلبنا عليك الرجال فاجعل لنا يوما من نفسك فبعدهن يوما لقيهن فيه فوعظهن وامرهن فما فكان فيما قال لهن ما منكن امراه تقدم ثلاثه من ولدها الا كان لها حجابا في النار حجابا من النار فقالت امراه واثنين فقال واثنين انا ابو سعيد الخدري رضي الله عنه نيفيدنن ചെയ്യുന്ന ഒരു ഹദീസ് قالت النساء للنبي صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കുറെ സ്ത്രീകൾ ചെന്ന് ഒരിക്കൽ പറഞ്ഞു എന്ത് സ്ത്രീകൾ ചെന്നിട്ട് ഒരു അവലാതി പറയാണ് വലബന അലൈക റിജാൽ എന്താണ് താങ്കളെ സമീപിക്കുന്ന കാര്യത്തിൽ പുരുഷന്മാർ ഞങ്ങളെ പരാജയപ്പെടുത്തി വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ കവച്ചു വെച്ചിരിക്കുന്നു പുരുഷന്മാർക്ക് താങ്കളുടെ അടുത്ത് വന്ന് എപ്പോഴും അൽമൊക്കെ നേടാനുള്ള അവസരം കിട്ടുന്നുണ്ട് ശരി അങ്ങനെ അതേപോലെ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക ഇങ്ങനെ സ്ത്രീ പുരുഷന്മാർക്കാണ് താങ്കളുമായിട്ട് കൂടുതൽ സഹവസിക്കാൻ അവസരം ലഭിക്കുന്നത് فَجَعَلْ لَنَا يَوْمًا مِنْ نَفْسِكَ അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്രത്യേക ദിവസം തരണം എന്ത് പ്രത്യേകമായിട്ടൊരു ദിവസം ഞങ്ങൾക്ക് നിശ്ചയിച്ച് ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തരാം മനസ്സിലായി കാരണം പുരുഷന്മാർക്ക് പലപ്പോഴും കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് താങ്കളുടെ അടുത്ത് അപ്പോൾ അവർക്ക് കൂടുതൽ ഇൽമു കിട്ടുന്നുണ്ട് فَوَعَدَهُنَّ يَوْمًا لَقِيَهُنَّ فِيهِ അങ്ങനെ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു അവർക്കൊരു ദിവസം നിശ്ചയിച്ച് കൊടുക്കുകയും അന്ന് അവരുടെ അടുത്ത് ചെല്ലാം എന്ന് പറയുകയും ചെയ്തു അല്ലെങ്കിൽ അവരെ പ്രത്യേകമായിട്ടൊരു ക്ലാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘടിപ്പിച്ചു അവരായിട്ട് മീറ്റ് ചെയ്യാം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു വാള ഉപദേശിച്ചു വാളുൻ ഉപദേശം വാള് പറയാന്ന് പറഞ്ഞിട്ടില്ല കേട്ടില്ലേ വയല് വാള് എന്നാണ് വയലല്ല വാള് വാവ് ഐന് പാവ് കേട്ടാ വാള് വാളഹുന്ന അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകി വാമറഹുന്ന അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു പല കാര്യങ്ങളും കൽപ്പിച്ചു അവർക്ക് പ്രത്യേക ഉപദേശങ്ങളൊക്കെ നൽകി ഫകാന ഫീമാ ഖാല ലഹുന്ന അങ്ങനെ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാളിൻ്റെ കൂട്ടത്തിൽ പെട്ടതായിരുന്നു എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞതിൽ പെട്ടതാണ് മാ മിൻകുൻ ഇംറാഅത്തുൻ തുഖദ്ദിബു സലാസതൻ മിൻ വലദിഹാ ഇല്ലാ കാന ലഹാ ഹിജാബം മിനന്നാർ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാമിങ്കുന്നമ്രാത്തുൻ നിങ്ങളിൽ നിന്നൊരു സ്ത്രീയും ഉണ്ടാവില്ല മുത്തുക്കദ്യമു സലാസത്ത് മിംവലധിയ അവരുടെ സന്താനങ്ങളിൽ നിന്ന് മൂന്നാളുകളെ മുന്നേ പറഞ്ഞയക്കുന്നവർ മുന്നേ പറഞ്ഞേക്കുന്നവർ പറഞ്ഞാൽ അവർ പറഞ്ഞേക്കാന്നുള്ളതല്ല മരിച്ചു പോവുക അതാ കുട്ടികളെ കൊല്ലല്ല കേട്ടോ കുട്ടികളെ കൊല്ലല്ല അപ്പം തങ്ങൾക്ക് മുന്നേ തങ്ങളുടെ മക്കൾ മരിച്ച മാതാക്കൾക്ക് വളരെയധികം സങ്കടം ഉണ്ടാവും അല്ലേ ചെറിയ മക്കൾ മരിക്കുമ്പോൾ അപ്പം തങ്ങൾക്ക് മുന്നേ അങ്ങനെ മരിച്ച മൂന്ന് മക്കൾ മരിച്ച ഒരു സ്ത്രീ നിങ്ങളിൽപ്പെട്ട സ്ത്രീകൾ ഇല്ലാ കാനലഹാ ഹിജാബം മിനന്നാർ അവർക്ക് നരകത്തിൽ അതൊരു മറയാവാതെ ഇരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ആ മക്കൾ എന്ന് പറഞ്ഞാൽ അവർ ഈ അങ്ങനെയുള്ള സ്ത്രീകൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലായിരിക്കും എന്നർത്ഥം ശരിയല്ലേ മൂന്ന് മക്കൾ ഒരു സ്ത്രീയുടെ മൂന്ന് മക്കൾ സ്വർഗത്തിൽ പിന്നെ ആ സ്ത്രീക്ക് മുമ്പേ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തായിരിക്കും ആ സ്ത്രീ അത് കാരണം തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ് അതിനർത്ഥം ശരി മൂന്ന് സന്താനങ്ങൾ തനിക്ക് മുമ്പ് പരലോകത്തേക്ക് അയക്കുന്ന ഏത് സ്ത്രീക്കും നരകത്തിനും ആ സ്ത്രീകൾക്കും ഇടയിൽ ആ സന്താനങ്ങൾ ഒരു മറയായി നിലകൊള്ളാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മൂന്ന് സന്താനങ്ങൾ മരിക്കുക എന്നുള്ളതാണ് അർത്ഥം അല്ലാതെ കൊല്ലല്ല കേട്ടോ ശരി ഫഖാലത് ഇംറാത്തുൻ അപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചു ഒരു സംശയം ക്ലാസ് എടുക്കുന്നതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു സ്ത്രീയെ സംശയം ചോദിച്ചു വസനൈൻ രണ്ട് കുട്ടികളാണെങ്കിലോ രണ്ട് കുട്ടികളാണ് മരിച്ചത് എങ്കിൽ അപ്പോൾ നബി ഫഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു വസനൈൻ രണ്ടാളാണെങ്കിൽ രണ്ട് കുട്ടികളാണ് മുമ്പേ മരിച്ചതെങ്കിലും ഇനി സന്താനങ്ങളെ എതിർ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇനി വേറെ ഒരു റിപ്പോർട്ടിൽ ഇതാ അടുത്ത ഹദീസ് ഇതേ ഹദീസ് തന്നെ വേറെ റിപ്പോർട്ടിൽ എന്തുണ്ട് സലാസത്തുൻ ലം യബ്ലുഉൽ ഹിൻസ് എന്നുണ്ട് പ്രായപൂർത്തി എത്താത്ത മൂന്ന് കുട്ടികൾ
പ്രായപൂർത്തി എത്തിയിട്ടല്ല, പ്രായപൂർത്തി എത്താത്ത മൂന്ന് കുട്ടികൾ എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ ഉണ്ട്. അത്ര മതി അല്ലേ? അസ്സലാമു അലൈക്കും. അസ്സലാം.